സ്ത്രീകളെ എന്നല്ല പുരുഷന്മാരെയും ഒന്നടങ്കം ഞെട്ടിച്ച മരണ വാർത്തയാണ് റംസിയുടേത്. എന്താണ് റംസിക്ക് ശരിക്കും സംഭവിച്ചത്? അത് ആത്മഹത്യയാണോ അതോ നരഹത്യയോ? സത്യാവസ്ഥകളിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. ഹാരിസുമൊത്തുള്ള തന്റെ നീണ്ടകാല പ്രണയം വിവാഹത്തിൽ എത്തി നിൽക്കാൻ മാസങ്ങൾ മാത്രം. അതുകൊണ്ട് തന്നെ സന്തോഷവതിയായിരുന്നു റംസി. എന്നാൽ ആ സന്തോഷത്തെ കെടുത്തിക്കൊണ്ട് തന്റെ ഇഷ്ടപുരുഷൻ വിവാഹത്തിന് മുമ്പ് തന്നെ മനസ്സും ശരീരവും നൽകി സ്നേഹിച്ചവൻ കല്യാണത്തിൽ നിന്നും പിന്തിരിയുന്നു. അത് അവൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. മുട്ടേണ്ട വാതിലുകളൊക്കെ അവൾ മുട്ടി. അവസാനം തന്റെ മുന്നിൽ ഒരു വഴികളും കാണാതെ വന്നപ്പോൾ നേരത്തെ വിചാരിച്ചതുപോലെ തന്നെ അവൾ അത് ചെയ്തു. തന്റെ ജീവൻ ഒരു മുഴം കയറിൽ അവസാനിപ്പിച്ചു. ശരിക്കും റംസിയുടെ കഥ ഞാൻ ഇവിടെ വിവരിച്ചത് ചാനലുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ പെൺകുട്ടിയുടെ കഥ എന്റെ ഈ കുഞ്ഞു ചാനലിലും ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടല്ല. റംസിയെ പോലെയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ദുരിതം അനുഭവിക്കുന്നവർക്ക് സമൂഹത്തിന് മുമ്പിൽ എന്റെ നിലപാട് അറിയിക്കാനാണ്. എന്താണ് റംസിക്ക് സംഭവിച്ചത്? ഒന്നാമത്തെ കാരണം, അവൾക്ക് ഒരിക്കലും ഹാരിസിനെ പിരിയാൻ സാധിക്കില്ല. രണ്ടാമതായി, സമൂഹത്തിന്റെയും തന്റെ ഉമ്മയുടെ ബാപ്പയുടെയും മുമ്പിൽ താൻ അപമാനിതയാകും. ഈ രണ്ട് കാരണം കൊണ്ട് അവൾ അവളുടെ ജീവിതം അവസാനിപ്പിച്ചു. ഇനി നടക്കാൻ പോകുന്നത്, ഒന്നാമതായി കോടതി ഹാരിസിനെ ശിക്ഷിക്കുകയോ ശിക്ഷിക്കാതിരിക്കുകയോ ചെയ്യും. രണ്ടാമതായി, ജീവിതാവസാനം വരെ തന്റെ പൊന്നുമകളെ ആലോചിച്ച് ദിവസങ്ങൾ നീട്ടേണ്ടി വരുന്ന റംസിയുടെ ഉമ്മയും ബാപ്പയും. ഇനി എനിക്ക് പറയാനുള്ളത് പറയട്ടെ. റംസിയെപ്പോലെ ജീവിതം എടുത്ത് ആത്മഹത്യ ചെയ്യുന്ന പെൺകുട്ടികളുടെ രണ്ടാമത്തെ കാരണം എന്തുകൊണ്ടാണ്? സമൂഹത്തിൽ നിന്നുള്ള അപമാനം. ഒരു പെൺകുട്ടി വിവാഹത്തിന് മുമ്പ് ഗർഭം ധരിച്ചാൽ അവൾ സമൂഹത്തിൽ വെറുക്കപ്പെട്ടവളാകും. എന്തുകൊണ്ട്? ശാരീരിക ബന്ധം തെറ്റായതുകൊണ്ടോ അതോ വിവാഹം കഴിക്കാത്തതുകൊണ്ടോ? അങ്ങനെയാണെങ്കിൽ വിവാഹം കഴിച്ചവരും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നില്ലേ? വിവാഹം കഴിച്ചില്ല എന്നതുകൊണ്ട് എങ്ങനെ ഒരു സ്ത്രീയുടെ സ്വഭാവത്തെ അളക്കാൻ സാധിക്കും? വിവാഹത്തിന് മുമ്പ് ഒരാളെ സ്നേഹിച്ചിട്ട് മറ്റൊരാളെ വിവാഹം കഴിക്കുന്ന സ്ത്രീകളെ സമൂഹം എങ്ങനെയാണ് കാണുക? ചിലർ പറയും വളർത്തുദോഷമാണെന്ന്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇതുവരെ പ്രണയം തോന്നാത്തവരായി ആരെങ്കിലും തന്നെ ഉണ്ടോ? ഒരുപക്ഷെ ആ പ്രണയം തുറന്നു പറയാത്തവർ കാണുമായിരിക്കാം. അങ്ങനെ പ്രണയിക്കുന്ന സമയത്ത് ഹൃദയം കൊടുക്കുന്നത് പോലെ ശരീരവും കൊടുക്കേണ്ടി വരുന്നത് പ്രായത്തിന്റെ അപക്വതയും സാഹചര്യവുമല്ലേ? അങ്ങനെ അല്ലാത്ത കുട്ടികളും ഉണ്ടല്ലേ എന്ന് ചോദിച്ചാൽ അവർ ഇതൊക്കെ തരണം ചെയ്തു വരുന്നത് അവരുടെ മിടുക്കുകൊണ്ട് മാത്രമാണോ? ഭാഗ്യം കൊണ്ടും സാഹചര്യങ്ങൾ അവർക്ക് അനുകൂലമായതുകൊണ്ടും മാത്രമല്ലേ? അങ്ങനെയാണെങ്കിൽ പ്രായത്തിന്റെ അപക്വതയിൽ സംഭവിക്കുന്നതിനെ എങ്ങനെ തെറ്റായി കാണാം? അതുകൊണ്ട് വരും തലമുറയ്ക്കായി എനിക്ക് പറയാനുള്ളത് പറയട്ടെ. നിങ്ങൾക്ക് ഒരു പെൺകുട്ടിയാണ് ജനിക്കുന്നതെങ്കിൽ ഒരു പുരുഷൻ തന്റെ മാനം കവർന്നെടുത്താൽ തീരുന്നതല്ല അവളുടെ ജീവിതമെന്ന് പഠിപ്പിക്കണം. വിവാഹത്തിനുമപ്പുറം പല ഉത്തരവാദിത്തങ്ങളും അവർക്കുണ്ട്. വിശ്വാസവഞ്ചന സ്വയം സ്നേഹിക്കുന്ന പുരുഷനിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നോ ഉണ്ടാകാം. എങ്കിലും സ്വന്തം ജീവിതം സ്വന്തം കാഴ്ചപ്പാടുകളിൽ കൂടിയാകട്ടെ അല്ലാതെ സമൂഹത്തെ പേടിച്ച് ജീവിക്കാനുള്ളതല്ല അവളുടെ ജീവിതം. താൻ സ്നേഹിക്കുന്ന പുരുഷൻ തന്നെ വഞ്ചിച്ചാലും മറ്റൊരു പുരുഷനെ വിവാഹം കഴിക്കാൻ അവളുടെ മനസ്സിനെ പ്രാപ്തമാക്കണം. സമൂഹത്തെ പേടിച്ച് ജീവനെടുത്താൽ കുഞ്ഞുനാളിൽ ഒരു അപകടവും സംഭവിക്കാതെ പല രാത്രികളിലും ഉറക്കമൊളിച്ച് സ്വന്തം കുഞ്ഞുങ്ങളെ നോക്കുന്ന അച്ഛനമ്മമാർ വയസ്സാകുമ്പോൾ ആരുടെയും താങ്ങും തണലുമില്ലാതെ നരകതുല്യമായ ജീവിതം അനുഭവിച്ച് മരിക്കേണ്ടി വരും. നമ്മൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ജീവനെടുക്കുമ്പോൾ നമ്മളെ സ്നേഹിക്കുന്നവരെ നരകത്തിൽ വലിച്ചെറിയുകയേണ്ടി വരും. അതു മാത്രമല്ല, തലമുറയിലെ മാതാപിതാക്കളെ, നാളെ നിങ്ങളുടെ മകളുടെ വിവാഹശേഷം അവിടുത്തെ ജീവിതം അവർക്ക് താങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ അവിടെ പിടിച്ചു നിൽക്കാൻ പറയുന്നതിന് പകരം ഇരു കൈകളും നീട്ടി അവരെ സ്വീകരിക്കൂ. നമ്മുടെ സമൂഹം അറിയാൻ ഒരു പരിധിവരെ റംസിയെ പോലുള്ളവരെ സ്ത്രീകളുടെ ആത്മഹത്യ ഒഴിവാക്കാൻ സാധിക്കും. ഇവിടെ എല്ലാ പുരുഷന്മാരെയും കുറ്റപ്പെടുത്തുകയോ എല്ലാ സ്ത്രീകളെയും ന്യായീകരിക്കുകയോ അല്ല ചെയ്യുന്നത്. റംസിയെ പോലെ ദുഃഖം അനുഭവിക്കുന്ന സ്ത്രീകളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഇത് എന്റെ അഭിപ്രായം മാത്രമാണ്. നല്ലൊരു സമൂഹത്തിന് വേണ്ടി നമുക്ക് പ്രത്യാശിക്കാം.